ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടൊന്നല്ല കേട്ടോ, ഒരു അടിപൊളി മുരിങ്ങാക്കോല് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. മുരിങ്ങാക്കോലും തക്കാളിയും പരിപ്പൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി കറിയാണ്. രണ്ട് ടൈപ്പിൽ ഇത് വയ്ക്കാം, നാളികേര അരച്ചും വയ്ക്കാം, അല്ലാണ്ടും വയ്ക്കാം. രണ്ട് ടൈപ്പ് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു മൺചട്ടിയാണ്. അപ്പോൾ മൺചട്ടിയിലാണ് നമ്മൾ മുരിങ്ങാക്കോല് ആദ്യം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം വേവിച്ചെടുക്കുന്നത് മുരിങ്ങാക്കോലാണ്. അപ്പോൾ മൺചട്ടിയിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക. അപ്പം ഞാനൊരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറിയ പീസസായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നാടൻ പച്ചമുളകാണ്, എരിവുണ്ട് അത്യാവശ്യത്തിന്. അപ്പോൾ ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മുരിങ്ങാക്കോല്, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുരിങ്ങാക്കോല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് വലിയ മുരിങ്ങാക്കോല് നീളത്തിൽ മുറിച്ചതാണ്. ഇനി ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണും പിന്നെ ഒരു കുറച്ചുകൂടി ഒരു നുള്ളു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ അത്യാവശ്യം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കണ്ട മുരിങ്ങാക്കോല് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഇതവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നാളികേര അരയ്ക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നാളികേര അരയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രം എന്തൊക്കെ ചേർക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് തരാം. ഒരു പിടി നാളികേരം, പിന്നെ രണ്ട് മൂന്ന് ചെറുള്ളി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് ജീരകം, ഇത് മാത്രം മതി. ഞാൻ നാളികേര അരയ്ക്കാതെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങാക്കോലൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു കപ്പ് പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം പരിപ്പ് ചേർക്കുന്നുണ്ട്. അരപ്പ് ചേർക്കാത്ത കാരണമാണ് പരിപ്പ് ഇത്രയും ചേർക്കുന്നത്. അപ്പോൾ അരപ്പിനാണെന്നുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇപ്പം ഞാൻ അരപ്പ് ചേർക്കാതെയാണ് കാണിക്കുന്നത്. അരപ്പ് ചേർക്കാതെയും നല്ല ടേസ്റ്റാണ്. അരപ്പ് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് പരിപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് വറുത്തിടാം. നല്ല തിളച്ച് കുറുകി കഴിയുമ്പോൾ നമുക്ക് വറുത്തിടാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് വറ്റൽ മുളക് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഒരു രണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് നമുക്കത് താളിച്ചിടാം. അപ്പോൾ കറിവേപ്പിലയും പച്ചമുളക് ഉണക്കമുളകൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. കറിയിലൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ ഇത് റെഡ് കളറിലല്ലേ ഇരിക്കുന്നത്. ഇനി നമ്മൾക്ക് അരച്ച് വെച്ചിട്ട് അരപ്പ് ചേർത്ത കറിയാണെന്നുണ്ടെങ്കിൽ ഈ കളറിലിരിക്കും. ഇത് അരപ്പ് ചേർത്ത കറിയാണ് കേട്ടോ. അപ്പോൾ അരപ്പ് ചേർക്കാതെയും അരപ്പ് ചേർത്തിട്ടും ഞാൻ കാണിച്ചിട്ടുണ്ട്. രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മുരിങ്ങാക്കോലും പരിപ്പും കറി വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.